കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ തണലൊരുക്കാനായി തണലോരം പദ്ധതി ഒരുങ്ങുന്നു. തിരുവമ്പാടി MLA ലിൻറോ ജോസഫിൻ്റെ ഉയരെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ നവീകരണ പ്രവൃത്തി നടത്തിയ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെയുള്ള സ്ഥലങ്ങളിലാണ് വൃക്ഷത്തൈകൾ നട്ട് പരിപാലിച്ച് തണലൊരുക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന MLAയുടെ ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് തണലോരം എന്ന പേരിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഫലവൃക്ഷത്തൈകൾ നടന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി, KSTP, ശ്രീധന്യ കമ്പനി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജൂൺ 5 രാവിലെ 10 മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നടും. ഗോതമ്പ് റോഡിൽ പൊതു ഉദ്ഘാടനവും നടക്കും. തിരുവമ്പാടി നിയോജക മണ്ഡലം MLAയുടെ സവിശേഷ വിദ്യാഭ്യാസ പദ്ധതിയായ ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തണലോരം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാന പാതയിൽ ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെ നവീകരണ പ്രവൃത്തി നടക്കുന്ന മേഖലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂൺ 5 സോഷ്യൽ ഫോറസ്ട്രിയുടെയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും KSTPയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു ബൃഹത്തായ ക്യാമ്പയിനാണ് തുടക്കം കുറിക്കുന്നത്. ഏകദേശം സ്ഥലലഭ്യത ഉറപ്പുവരുത്തിയ 1500ഓളം കേന്ദ്രങ്ങളിലായി 1500ഓളം വൃക്ഷത്തൈകൾ നടന്ന ഒരു ബൃഹത്തായ ക്യാമ്പയിനാണ് തണലോരം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ആലോചനാ യോഗം മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായ ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA പദ്ധതി വിശദീകരണം നടത്തി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, കാരശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജിത സുരേഷ്, ശാന്താദേവി മൂത്തേടത്ത്, മുക്കമേയ്യോ ഓങ്കാരനാഥൻ, PN അജയൻ, വിവിധ സ്കൂളുകളിലെ അധ്യാപകർ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി ജൂൺ 1 പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വാർഡ് മെമ്പർമാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ യോഗം ചേർന്ന് വാർഡ് സംഘാടക സമിതിക്കും രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, മുക്കം.